നെയ്മർ എന്ന പേര് കേൾക്കുന്നതിന് മുന്നേ തുടങ്ങിയതാണ് ബ്രസീലിയൻ ഫുട്ബോളിനോടുള്ള ഭ്രമം. ഏതൊരു കടുത്ത ബ്രസീലിയൻ ആരാധകനെ സംബന്ധിച്ചിടത്തോളം നെയ്മർ എന്നാൽ ബ്രസീൽ ടീമിന്റെ പര്യായമൊന്നുമാകില്ല. ഇതിഹാസങ്ങൾക്ക് പഞ്ഞമില്ലാത്ത ഒരു നാട്ടിലെ മറ്റൊരു അസാമാന്യ പ്രതിഭ മാത്രമാണ് അയാൾ. വസ്തുതകൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും 90s അവസാനങ്ങളിൽ ജനിച്ച എന്നെപ്പോലുള്ള ബ്രസീലിയൻ ആരാധകരുടെ ആദ്യത്തെ യുവ ഹീറോ നെയ്മർ ആയിരിക്കും. തന്റെ പല മുൻഗാമികളെയും പോലെ അയാളിലെ പ്രതിഭയെയും ബ്രസീലുകാർ അവരുടെയും ലോക ഫുട്ബോളിന്റെയും രാജാവായ പെലയോട് താരതമ്യം ചെയ്തു. പുതിയ പെല എന്ന ഒരു ജനതയുടെ സ്വപ്നഭാരം പേറി പന്ത് തട്ടാൻ ഈ തലമുറയിൽ നിന്നും വിധിക്കപ്പെട്ട നെയ്മർ പ്രതീക്ഷകളെ ആസ്ഥാനത്താക്കിയില്ല. രാജ്യാന്തര തലത്തിലും ക്ലബ് തലത്തിലും ശരാശരിക്ക് മുകളിലുള്ള പ്രകടനം അയാൾ തുടർച്ചയായി പുറത്തെടുത്തു. രാജ്യാന്തര തലത്തിൽ കളിച്ച മത്സരങ്ങളിലെ പ്രകടനം കണക്കിലെടുത്താൽ താൻ കളിച്ച കാലഘട്ടത്തിലെ ഏറ്റവും മികച്ച താരമായി മാറാൻ അയാൾക്ക് കഴിഞ്ഞു. ഇതിഹാസങ്ങളായ ക്രിസ്ത്യാനോ റൊണാൾഡോയും ലയണൽ മെസ്സിയും രാജ്യാന്തര തലത്തിൽ കളിക്കുന്ന കാലഘട്ടത്തിൽ കൂടിയാണ് വൈകാരിക വ്യാഖ്യാനങ്ങൾക്കപ്പുറം കണക്കുകളുടെ പിൻബലമുള്ള ഈ നേട്ടം. പുതിയ പെലെ എന്നതൊക്കെ ബ്രസീലുകാരുടെ വ്യാമോഹം മാത്രമായിരുന്നെങ്കിലും യുഗാന്തരങ്ങളിൽ കാൽപന്ത് പ്രേമികൾക്കിടയിൽ ആഘോഷിക്കപ്പെടാനുള്ള ബ്രസീലിയൻ ജനിതക ഗുണങ്ങൾ അയാളിൽ ആവോളമുണ്ടായിരുന്നു. ആ പ്രതിഭാസമ്പത്ത് കൈമുതലാക്കി ഉയരങ്ങളിലേക്ക് അയാൾ ട്രിബിൾ ചെയ്ത് മുന്നേറുമ്പോഴാണ് ഒരു ഫുട്ബോൾ താരത്തെ സംബന്ധിച്ചിടത്തോളം ഗുരുതരമായ പല പരിക്കുകളും അയാളെ വേട്ടയാടുന്നത്. 2014 ലോകകപ്പിന്റെ ക്വാർട്ടറിൽ സുനികയുടെ ചവിട്ടുകൊണ്ട് നട്ടിലിന് പരിക്ക് പറ്റി പുറത്തുപോയത് മുതൽ ചെറുതും വലുതുമായ ഒരുപാട് പരിക്കുകൾ അയാൾ നേരിട്ടു. അതിൽ കായിക താരങ്ങൾ ഒരിക്കലും ഇരയാകരുതെന്ന് ആഗ്രഹിക്കുന്ന ഭേദമായാലും മൊഴിയാ ബാധ പോലെ വേട്ടയാടുന്ന ലിഗ്മെന്റ്, ആംഗിൾ, മെറ്റഡാർസൽ എന്നീ ഗുരുതര പരിക്കുകൾ കൂടി അയാൾക്ക് പിടിപെട്ടിരുന്നു. അവ അയാളെ വിടാതെ വേട്ടയാടി. അയാൾക്ക് പല നിർണായക മത്സരങ്ങളും ടൂർണമെന്റുകളും നഷ്ടമായി. നിലവിൽ 2026 വേൾഡ് കപ്പിലേക്കുള്ള ക്വാളിഫയേഴ്സ് മത്സരങ്ങൾ പോലും അയാൾക്ക് നഷ്ടമായി കൊണ്ടിരിക്കുകയാണ്. അയാളുടെ പരിക്കുകളുടെ സ്വഭാവം പരിഗണിച്ചാൽ അയാളിൽ നിന്നും ഇനിയൊരു ഫുട്ബോൾ താരത്തിന് അനിവാര്യമായ ആരോഗ്യത്തിലേക്കുള്ള ഒരു തിരിച്ചുപോക്ക് അപ്രാപ്യമാണെന്ന് തോന്നുന്നു. അതിനർത്ഥം ഏതാണ്ട് 9 ശേഷം നെയ്മറില്ലാത്തൊരു ബ്രസീലിയൻ സിസ്റ്റത്തിന് തറക്കല്ലിടാൻ സമയമായെന്ന് കൂടിയാണ്. അയാൾ ടീമിന് അത്രമേൽ അഭിവാജ്യ ഘടകമായിരുന്നതിനാൽ തന്നെ തീർത്തും അനായാസമായി കടന്നു ചെല്ലാവുന്ന ഒരു മാറ്റമല്ലത്. നെയ്മറുടെ കാലുകൾ ഒരു കാൽപന്ത് കളിക്കാരന് ആവശ്യമായ, പ്രത്യേകിച്ച് നെയ്മറെ പോലെ സ്കിൽഫുള്ളായ ഒരു മുന്നേറ്റ നിരക്കാരനാവശ്യമായ നിലയിൽ പൂർണ്ണമായ ആരോഗ്യസ്ഥിതിയിലേക്ക് മടങ്ങിപ്പോവാൻ ഇനിയൊരു പക്ഷേ അത്ഭുതം സംഭവിക്കേണ്ടി വരും. കാരണം അയാൾക്ക് സംഭവിച്ചിട്ടുള്ള ആംഗിൾ, മെറ്റഡാർസൽ പരിക്കുകളിൽ നിന്നും പൂർണ്ണമായൊരു മുക്തി പലപ്പോഴും എളുപ്പത്തിൽ സാധ്യമല്ല. എങ്കിലും സാധ്യമല്ലാത്ത പലതും സംഭവിക്കുമ്പോഴല്ലേ നമ്മൾ അതിനെ അത്ഭുതമെന്ന് വിളിക്കാറുള്ളത്. അതിനാൽ തന്നെ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. നെയ്മർ ഡാ സിൽവ സാന്റോസ് ജൂനിയർ എന്ന കാൽപന്ത് കളിക്കാരന്റെ കാലിൽ നിന്നും ഇനിയും വിസ്മയങ്ങൾ പിറക്കട്ടെ. എങ്കിലും അതിനെല്ലാം മീതയാണ് ബ്രസീലിയൻ ഫുട്ബോൾ. വ്യക്തികൾക്കപ്പുറമുള്ള ഒരു വൈകാരികതയായി അത് നമ്മെ ത്രസിപ്പിച്ചുകൊണ്ടേയിരിക്കും. പെലയായി, ഗാരിഞ്ചയായി, സീക്കോയായി, റൊണാൾഡോയായി, നെയ്മറായി, നെസാരിയോയായി, അറ്റമില്ലാത്ത ഒരു പ്രഹരമായി.